ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആകാശ് നൾസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരം അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരത്തിൽ ഇന്നലെ ബാറ്റ് ചെയ്ത് റൺസാണ് സ്കോർ ചെയ്തത് ഈ ഒരു ഇവർ റൺസ് സ്കോർ ചെയ്ത് പുറത്തായെങ്കിൽ തന്നെയും താരം ഇപ്പോൾ ഒരു വമ്പൻ നാഴികക്കല്ല് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും രാജ്യാന്തര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് രോഹിത് ശർമ്മ എത്തി നിൽക്കുന്നത് രോഹിത് ശർമ്മക്ക് ഇപ്പോൾ പിന്നിലായിരിക്കുന്നത് സാക്ഷാൽ സൗരവ് ഗാംഗുലിയാണ് രോഹിത് ശർമ്മ നാണൂറ്റി തൊണ്ണൂറ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് പതിനെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് റൺസാണ് ഇന്നലത്തെ ആ ഒരു റൺസ് കൊണ്ട് തന്നെ കുറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൗരവ് ഗാംഗുലി ആകട്ടെ ഞ്ച് മത്സരങ്ങളിൽ നിന്നും പതിനെണ്ണായിരത്തി റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് എന്നാൽ ഈയൊരു സ്ഥാനത്ത് ഒന്നാമതായി നിൽക്കുന്നത് സാഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ നേടിയിട്ടുള്ളത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് റൺസാണ് എന്നാൽ ഈ സ്ഥാനത്ത് രണ്ടാമതായി നിൽക്കുന്നത് സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഞ്ഞൂറ്റി എൺപത് മത്സരങ്ങളിൽ നിന്നായി ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് വിരാട് കോഹ്ലി നേടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്ഥാനത്ത് മൂന്നാമതായി നിൽക്കുന്നത് ഇന്ത്യയുടെ ഹെഡ് കോച്ചായ രാഹുൽ ദ്രാവഡാണ് അദ്ദേഹം അഞ്ഞൂറ്റി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചുകൊണ്ട് തന്നെ ഇരുപത്തിനാലായിരത്തി അറുപത്തിനാല് റൺസാണ് നേടിയിരിക്കുന്നത് അപ്പോൾ ഈയൊരു അഞ്ച് ഇന്ത്യൻ താരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനു വേണ്ടി ഗംഭീര പ്രകടനം കാഴ്ചവച്ച താരമാണ് കരുൺ നായർ അദ്ദേഹം ഐപിഎല്ലിനും ഗംഭീര പ്രകടനം കാഴ്ചവച്ച് വിവിധ ഫ്രാഞ്ചസിക്കുവേണ്ടി അദ്ദേഹം കളിച്ചിട്ടുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ അദ്ദേഹത്തെ വാങ്ങാൻ ഒരു ടീമും തയ്യാറായില്ല എന്നത് അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ടാക്കിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരികയും ചെയ്യും ഇപ്പോഴത്തെ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇന്ത്യയിൽ അവസരം ലഭിക്കാത്തത് കൊണ്ട് തന്നെ കൌണ്ടി ക്രിക്കറ്റിൽ വീണ്ടും കളിക്കാനുള്ള മുന്നൊരുക്കമാണ് കരൺ നായർ നടത്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക